ആരെയും അവരുടെ ഭൂതകാലം അനുസരിച്ച് വിലയിരുത്തരുത്. ആളുകൾ ജീവിതം പഠിക്കുന്നു, ജീവിതത്തിൽ മാറ്റം വരുത്തുന്നു, മുന്നോട്ടു പോകുന്നു. അമിതമായ ചിന്തയാണ് സന്തോഷം നഷ്ടപ്പെടാനുള്ള ഏറ്റവും വലിയ കാരണം. ആരും നമ്മെ രക്ഷിക്കാനില്ല, മറ്റാർക്കും അതിന് കഴിയുകയുമില്ല. നാം തന്നെ പാതയിലൂടെ നടക്കണം, നമ്മെ നാം തന്നെ രക്ഷിക്കേണ്ടതാണ്. നിങ്ങളുടെ സന്തോഷത്തിൻ്റെ കാരണക്കാരൻ നിങ്ങൾ തന്നെയാണ്. വീഴുന്നത് പരാജയമല്ല, വീണെടുത്ത് തന്നെ തുടരുന്നതാണ് പരാജയം. കാലം എല്ലാ ദുഃഖങ്ങളെയും സുഖപ്പെടുത്തുന്നു, നിങ്ങളുടെ മുറിവുണങ്ങാൻ സമയം നൽകുക. നിങ്ങൾ ഏതൊരു മാനസികാവസ്ഥയിലും ആയിക്കൊള്ളട്ടെ, എഴുന്നേൽക്കുക, പ്രവർത്തിച്ചു കാണിക്കുക, മറ്റുള്ളവരുടെ ദയ കാണിക്കുക. നിങ്ങൾ കണ്ടുമുട്ടുന്ന എല്ലാവരും അവരവരുടെ ജീവിതവുമായി മല്ലിടുകയാണ്. അറിവ് നന്മയാണ്, തിന്മ അജ്ഞതയും. ഇന്നു മുതൽ ഉറച്ച മനസ്സോടെ പ്രവർത്തിക്കാൻ തുടങ്ങിയാൽ നിങ്ങൾക്ക് എന്തും സ്വന്തമാക്കാൻ കഴിയും. സമ്പത്തിനേക്കാൾ അറിവിന് മുൻഗണന നൽകുക. ഒന്ന് ക്ഷണികമാണ്, മറ്റൊന്ന് ശാശ്വതവും. ഒരു വ്യക്തിയുടെ ധൈര്യത്തിന് ആനുപാതികമായി അവൻ്റെ ജീവിതം വളരുകയോ നശിക്കുകയോ ചെയ്യുന്നു. പരീക്ഷിക്കപ്പെടാത്ത ജീവിതം വ്യർത്ഥമാണ്. എല്ലാം സ്വന്തമാക്കണമെന്ന ആഗ്രഹം ഒഴിവാക്കുക. സത്യസന്ധമായ വാക്കുകൾ ഒരിക്കലും മനോഹരമായിരിക്കില്ല, മനോഹരമായ വാക്കുകൾ സത്യവുമല്ല. ജ്ഞാനമാണ് യഥാർത്ഥ നീതി, അതിനുള്ള താക്കോലാണ് കൃത്യമായ പരിശീലനം. അനാവശ്യമായി സംസാരിക്കുന്നവർ നിരന്തരം പരാജയപ്പെടുന്നു. മറ്റുള്ളവർക്ക് മേലുള്ള വിജയം സ്വന്തം ശക്തി വർദ്ധിപ്പിക്കുന്നു, സ്വന്തം ആത്മാവിന് മേലുള്ള വിജയം നിർഭയത്വം നൽകുന്നു. അറിവുണ്ടായിട്ടും ഒന്നും അറിയാത്തവനായി നടിക്കുക, അറിവില്ലാതെ എല്ലാം അറിയുന്നവനായി നടിക്കരുത്. മറ്റുള്ളവർ എന്തു പറയും, എന്തു ചിന്തിക്കുമെന്നൊക്കെ നാം ചിന്തിക്കാൻ തുടങ്ങിയാൽ നാം അവരുടെ അടിമയായി മാറും. നിങ്ങളുടെ ചിന്തയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക, അവ പ്രവർത്തനങ്ങളുടെ തുടക്കമാണ്. ഞാൻ എന്താണെന്ന ചിന്തയിൽ നിന്നും മോചിതനാകുക, അപ്പോൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കുന്നതിലും അധികം പ്രവർത്തിക്കാനാകും. നിങ്ങൾക്ക് പ്രത്യാശ നഷ്ടമായാൽ സ്വന്തം അസ്തിത്വം പോലും നിങ്ങളെ അവിശ്വസിക്കാൻ തുടങ്ങും. നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് നന്ദി. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.